ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പേൾസ് മാജിക് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമ്മുടെ കർക്കിടകക്കഞ്ഞിയുടെ മൂന്നാം ദിവസമാണ്. നമുക്കിന്ന് കർക്കിടകക്കഞ്ഞി ഇഞ്ചി മാങ്ങ കൊണ്ടുള്ള ചമ്മന്തി കൂട്ടി കഴിക്കാം. അപ്പോൾ ഇഞ്ചി മാങ്ങയുടെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട്. അതുകൊണ്ട് നമുക്കാദ്യം കർക്കിടകക്കഞ്ഞിയുടെ റെസിപ്പി കാണാം. നമുക്ക് ഇഞ്ചി മാങ്ങ ചമ്മന്തി കൂട്ടി കഞ്ഞി കുടിക്കാം. ഇഞ്ചി മാങ്ങയുടെ കണ്ടോ, ഇത് കണ്ടോ, ചോട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങിയിരിക്കും. അത് ഇങ്ങനെ പറിച്ചെടുക്കാം. ഇത് കൂട്ടി രണ്ട് കുഞ്ഞു കഷ്ണം ഇട്ട് നമുക്ക് ചമ്മന്തി അരിക്കാം. ഇത് നല്ല, നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്ത് മാങ്ങയ്ക്ക് പകരം നിൽക്കും. ഞാൻ ഇന്ന് നമ്മുടെ കർക്കിടകക്കഞ്ഞിക്ക് കറി വെക്കാനായിട്ട് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പം ഞാനിത് പറിക്കുന്നത്. ഞാനിത് ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ കാണിച്ചു തരാം. മാങ്ങാ ചമ്മന്തി അരയ്ക്കുന്ന പോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അപ്പം ശരി, അപ്പോൾ ഇവിടെ ഞാൻ ഇഞ്ചി മാങ്ങ പറിച്ചുകൊണ്ട് വന്ന് അത് നല്ലപോലെ അതിൻ്റെ തൊലി ചിരണ്ടി ഒരു ചെറിയ കഷ്ണം എടുത്തു. പിന്നെ ഒരു മുറി തേങ്ങ, എരിവിനാവശ്യത്തിനുള്ള കാന്താരി, ആവശ്യത്തിന് ഉള്ളി. ഉള്ളി ഒരു അഞ്ചാറ് നല്ല ഒരുമാതിരി വലിയ ഉള്ളി വേണം. ഉള്ളിയാണ് അതിൻ്റെ ഒരു രുചി. പിന്നെ ഒരു ഇച്ചിരി വാളംപുളി. ഇഞ്ചി മാങ്ങ കൊണ്ട് മാങ്ങയുടെ മണവും രുചിയേ വരുവുള്ളൂ, അതിന് പുളിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി പുളി നമ്മൾ ചേർക്കണം. പിന്നെ ഉപ്പും ഒരു ഇച്ചിരി കരിവേപ്പലി. നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് അരയ്ക്കാം. നമ്മുടെ ഇഞ്ചി മാങ്ങ ചമ്മന്തി റെഡിയായി. ഇന്നത്തെ കർക്കിടകക്കഞ്ഞി നമുക്ക് ഇഞ്ചി മാങ്ങ ചമ്മന്തി കൂട്ടി കഴിക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിന് മാങ്ങയുടെ മണവും രുചിയേ ഉള്ളൂ, പുളി വേണമെങ്കിൽ പുളി ചേർക്കണം. അതുകൊണ്ട് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.